നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് എത്തിയിരിക്കുന്നു. കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ മാറ്റിവെച്ചു. അത് വലിയ നിരാശയാണ് ആരാധകർക്ക് സമ്മാനിച്ചത്. ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള മത്സരമൊക്കെ ഈ ഒരു ബ്രേക്കിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടതായിരുന്നു. പക്ഷേ COVID-19 പാൻഡമിക്കിന്റെ പ്രശ്നങ്ങൾ മൂലം യാത്രാ സംബന്ധിയായ ചില തടസ്സങ്ങളുണ്ട് എന്നതുകൊണ്ട് ഇപ്പോൾ കോൺമെബോൾ മത്സരങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാലും യൂറോപ്യൻ മേഖലയിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ആരംഭിക്കുന്നു. അതിൻ്റെ ഒരു ആവേശം ഫുട്ബോൾ ലോകത്ത് എല്ലായിടത്തുമുണ്ട്. ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊരു നാല് കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തത് തീർച്ചയായിട്ടും സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് സ്വീഡൻ്റെ ജേഴ്സിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 39-കാരനായ താരം കളിക്കളത്തിലേക്ക്, ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ കളിക്കളത്തിലേക്ക് ഒരിക്കൽ കൂടി ഇറങ്ങുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, താൻ കോച്ചിന് വാക്ക് കൊടുത്തതാണ് ഡിസിസീവായിട്ട് പെർഫോം ചെയ്യുമെന്ന്. അത് ഇനി കളിക്കളത്തിൽ പ്രൂവ് ചെയ്യാനുള്ള സമയമാണിത് എന്ന് തന്നെ സ്ലാറ്റൻ ഉറപ്പിച്ചു പറയുന്നു. എസി മിലാൻ്റെ സ്ട്രൈക്കർ ഇപ്പോൾ മികച്ച ഫോമിലാണ്. എന്തായാലും സ്വീഡനെ സംബന്ധിച്ചിടത്തോളം ജോർജിയ, കൊസോവോ, എസ്റ്റോണിയ തുടങ്ങിയ ടീമുകളുമായിട്ടാണ് ഇനി ഈ മാർച്ചിലുള്ള വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ടിലെ മത്സരങ്ങളുള്ളത്. സ്ലാറ്റൻ്റെ മികച്ച പ്രകടനത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. അടുത്തൊരു കാര്യം, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ ജേഴ്സിയിൽ വീണ്ടും കളിക്കളത്തിലേക്ക് പോകുന്നു. അദ്ദേഹം ആ റെക്കോർഡ് തകർക്കുമോ? അതായത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച താരമെന്ന റെക്കോർഡ് ഇപ്പോൾ ഇറാൻ്റെ അലീദയുടെ പേരിലാണ്. അദ്ദേഹം 109 അന്താരാഷ്ട്ര ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി 102 ഗോളുകൾ നേടിക്കഴിഞ്ഞു. ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹത്തിന് അലീദയെ മറികടക്കാൻ കഴിയുമോ? 8 ഗോളുകൾ കൂടിയാണ് ഇനി അതിന് വേണ്ടത്. പോർച്ചുഗലിൻ്റെ എതിരാളികൾ ഈ മാർച്ച് മാസത്തിൽ അസർബൈജാനും സെർബിയയും ലക്സംബർഗുമാണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന ദുർബലരായ എതിരാളികൾ ഈ ഒരു ലിസ്റ്റിലുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റെക്കോർഡ് മറികടക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. മൂന്നാമത്തെ ഒരു കാര്യം, ആഫ്കോൺ ക്വാളിഫയിങ്ങിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കാൻ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് 2021 ടൂർണമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വാളിഫയിങ് റൗണ്ടിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്നു. ഹോസ്റ്റ് ആയിട്ടുള്ള കാമറൂൺ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്, നമുക്കറിയാമത്. അതിവേറെ അങ്ങനെയാണല്ലോ. മാലി, അൾജീരിയ, സെനഗൽ, ടുണീഷ്യ ടീമുകളൊക്കെ ഇപ്പോൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ഈജിപ്റ്റ്, മൊറോക്കോ, ഖാന, നൈജീരിയ ടീമുകളൊക്കെ അവരവരുടെ ഗ്രൂപ്പുകളിൽ സ്ട്രോങ് പൊസിഷനിലാണ്. ഫൈനൽ ലിസ്റ്റിലേക്ക് ഇനി കടക്കാൻ പോകുന്നു. സൗത്ത് കൊറിയയുടെ സൂപ്പർ താരം ഹ്യൂമൻ സൺ ഒരു റെക്കോർഡിൻ്റെ തൊട്ടരികിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. താരം പരിക്കിൻ്റെ പിടിയിലാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് തൻ്റെ ദേശീയ ടീമിന് വേണ്ടി കളിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ജപ്പാനെതിരെ സൗത്ത് കൊറിയയ്ക്ക് ഒരു ഫ്രണ്ട്ലി മത്സരമാണ് ഈ മാർച്ചിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആ മത്സരത്തിൽ ഗോളടിക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയയ്ക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളടിച്ചിട്ടുള്ള താരം എന്ന ലീ ഡോങ് ഗുക്കിൻ്റെ ആ ഒരു റെക്കോർഡിനൊപ്പം എത്താൻ ഹ്യൂമൻസണിന് കഴിയും. നിലവിൽ 26 ഗോളുകളാണ് ഹ്യൂമൻസൺ നേടിയിട്ടുള്ളത്. 27 ഗോളുകളുമായിട്ട് ലീ ഡോങ് ഗുക്ക് മുന്നിലുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഏത് രൂപത്തിലേക്കായിരിക്കും വരിക? CR7 പുതിയ റെക്കോർഡിടുമോ? അതുപോലെ ഹ്യൂമൻസണിന് സൗത്ത് കൊറിയയുടെ കാലത്തെയും മികച്ച ഗോൾ സ്കോർ ആവാൻ കഴിയുമോ? സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന് 39-ാമത്തെ വയസ്സിലും കളിക്കളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ മടങ്ങിയെത്തിയത് വെറുതെയല്ല എന്ന് തെളിയിക്കാൻ കഴിയുമോ? ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൻ്റെ ഫൈനൽസ് മത്സരങ്ങൾക്ക് ആരൊക്കെയായിരിക്കും യോഗ്യത നേടുക? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.